ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1600 കടന്നുവെന്നാണ് ഏറ്റവും പുതിയ വിവരം. 900 ഇസ്രായേലികൾക്കും 600 ഗാസ നിവാസികൾക്കുമാണ് ജീവൻ നഷ്ടമായത്. ഗാസയിൽ രാത്രി മുഴുവൻ വ്യോമാക്രമണം നടന്നു. ഇതുവരെ ഹമാസിന്റെ 1290 കേന്ദ്രങ്ങളിൽ ബോംബിട്ടതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. 30+ ഇസ്രായേൽ പൗരന്മാർ ബന്ദികളാണെന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ലെബനൻ അതിർത്തിയിലും ഏറ്റുമുട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ 7 പേരെ കൊലപ്പെടുത്തിയെന്നും 6 ഇസ്രായേലികൾക്ക് പരിക്കേറ്റതായുമാണ് വിവരം. ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടർന്നാൽ ഇപ്പോൾ ബന്ദികളാക്കിയിട്ടുള്ളവരെ പരസ്യമായി കൊലപ്പെടുത്തുമെന്നാണ് ഹമാസിന്റെ മുന്നറിയിപ്പ്. ഹമാസ് ആക്രമികൾ ഇപ്പോഴും ഇസ്രായേലിൽ ഉണ്ടെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ടെലിവിഷൻ അഭിസംബോധനയിൽ സമ്മതിച്ചു. ഇപ്പോൾ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ തുടക്കം മാത്രമാണെന്നും നെതന്യാഹു ആവർത്തിച്ചു. അതിനിടെ 11 അമേരിക്കൻ പൗരന്മാർ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി US പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചു. ഹമാസ് ബന്ദികളാക്കിയവരിൽ അമേരിക്കക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല. ആക്രമണത്തെ ശക്തമായി അപലപിച്ച ബൈഡൻ അമേരിക്ക ഇസ്രായേലിനൊപ്പമാണെന്നും ആവശ്യമുള്ള എന്ത് സഹായവും ലഭ്യമാക്കുമെന്നും ആവർത്തിച്ചു. അതിനിടെ ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് കരുതപ്പെടുന്ന ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദിന് അടിതെറ്റിയോ എന്ന ചോദ്യം പ്രസക്തമാണ്. വെറും 365 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഗാസയിൽ നിന്ന് ഇത്ര ശക്തമായ ആക്രമണം അവർ എന്തുകൊണ്ട് മുൻകൂട്ടി കണ്ടില്ലെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഗാസ അതിർത്തി പൂർണ്ണമായി ഇസ്രായേലിൻ സൈനികരുടെ 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. എന്നാൽ ശനിയാഴ്ച പുലർച്ചെ നിരീക്ഷകരുടെ കമ്പ്യൂട്ടറുകളിൽ അസാധാരണമായ ഒന്നും കണ്ടെത്തിയില്ലെന്നാണ് അറിയുന്നത്. ഇസ്രായേലിൻ്റെ നിരീക്ഷണ ക്യാമറകളും സെൻസറുകളും കമ്പ്യൂട്ടർ ശൃംഖലയും ഹമാസ് അല്ലെങ്കിൽ ഹമാസിനു വേണ്ടി മറ്റാരോ ഹാക്ക് ചെയ്തെന്നാണ് കരുതുന്നത്. കമ്പ്യൂട്ടറിലൂടെ നിരീക്ഷകർ കണ്ടില്ലെങ്കിലും നിലത്തുള്ള പടയാളികൾ എന്തുകൊണ്ട് ഹമാസിൻ്റെ സാന്നിധ്യം കാണാതെ പോയി എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അത്യാധുനിക സെൻസറുകളും ക്യാമറകളും ബുബി ട്രാപ്പുകളുമുള്ള അതിർത്തി വേലിക്കെട്ടുകൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഹമാസ് തകർത്തതായാണ് അറിയുന്നത്. അതിനിടെ ഈ യുദ്ധം ഞങ്ങൾ ആഗ്രഹിച്ചില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വിശദീകരണം. ഏറ്റവും ക്രൂരമായ രീതിയിൽ യുദ്ധം ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം ആരംഭിച്ചത് ഞങ്ങളല്ലെങ്കിലും പൂർത്തിയാക്കുന്നത് ഇസ്രായേലായിരിക്കും. ഇസ്രായേലിനെ ആക്രമിച്ചത് തെറ്റായിരുന്നുവെന്ന് ഹമാസിന് വ്യക്തമാകുമെന്നും നെതന്യാഹു വിശദീകരിച്ചു. ഹമാസ് തടവിലാക്കിയ ഇസ്രായേലികളുടെ ദുരിതത്തെക്കുറിച്ചും നെതന്യാഹു വിശദീകരിച്ചു. വീടുകളിൽ വെച്ച് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുകയാണ്. 100 ചെറുപ്പക്കാരെ ആഘോഷം നടക്കുന്ന സ്ഥലത്ത് വെച്ച് കൂട്ടക്കൊല ചെയ്തു. നിരവധി സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്നവരെയും തട്ടിക്കൊണ്ടുപോയി. കുട്ടികളവരെ വധിക്കുന്നു. മനുഷ്യത്വമില്ലാത്തവരാണ് ഹമാസ്. ISIS ആണ് ഹമാസ്. ഹമാസിനെ പരാജയപ്പെടുത്താൻ ഇസ്രായേലിന് എല്ലാ പിന്തുണയും നൽകണമെന്നും നെതന്യാഹു ആവശ്യപ്പെടുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, രാജ് ന്യൂസ്, മലയാളം.